ഉൾവിളി ഉണ്ടായതല്ല. സ്വാമീനെ ഒരു മിനിറ്റ് ഞാൻ ഇതാക്കി. ഇനി ധർമ്മം വിജയിക്കുന്നവരെ ചാകാനാ ചാകാന, കൊല്ലാനാ കൊല്ലാൻ. ഇനി മഹിഷി മഹിഷി നിഗ്രഹത്തിനായാണ് അയ്യപ്പൻ ഇതെടുത്തിന്. അതേപോലെ ഇനി അതേ രീതിയിൽ തന്നെ തുടർന്നായിട്ട് ഞാൻ പോകും, ഉറപ്പാ. ഞാൻ പോകുന്ന ദിവസം ഏതെങ്കിലും ഒരു പുന്നാര മൂളാടി ഉണ്ടെങ്കിൽ കൊല്ലെന്ന് പറഞ്ഞാൽ കൊല്ലു. ഞാൻ അടുത്ത മാസം 12 എന്തായാലും സന്നിധാനത്തുണ്ടാവും. ഈ ഗ്രൂപ്പിലെ അംഗങ്ങളോടായിട്ട് എല്ലാവരും വ്യക്തമായിട്ട് ഞാൻ പറയണാണ്, അതും സേവ ശബരിമലയിൽ ഓപ്പണായിട്ട് തന്നെയാണ് പറയണത്. നിങ്ങളെല്ലാം ധൈര്യമായിട്ടിരുന്നോ? ആദ്യമായിട്ടാണ് RSS എന്ന് പറയുന്ന ഒരു സംഘടന, ഇതിലൊരു രാഷ്ട്രീയം ആരും കാണരുത്, അത് ഞാൻ എടുത്തു പറയാം. പക്ഷെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയുന്നതാണ്. RSS എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ടല്ല, രണ്ടാമതായിട്ടാണ്. ആദ്യം ബാബറി മസ്ജിദിന്റെ ഇത് ഏറ്റിരുന്നു, പക്ഷെ അത് VSP യുടെ ഇതിൽ ആദ്യം പറഞ്ഞെങ്കിലും രണ്ടാമത് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് രണ്ടാമതെത്തിയെന്ന് നമ്മൾ കണക്കൂട്ടിയാതി. രണ്ടാമതായിട്ട് ഏറ്റെടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമലയിലെ പ്രശ്നമാണ്. RSS ഏറ്റെടുത്ത ഒരു കാര്യം, അവര് ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നല്ലോണം അടിച്ചു തൂത്ത് കഴുകി ഉണക്കി എന്നിട്ടേ അവര് ശബരിമല എന്ന് 61 ദിവസം കഴിഞ്ഞ് അവിടെ വിടും. 700 7000 പെണ്ണുങ്ങൾ വന്ന് ഞാൻ പോകുന്ന ആ സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ അതിന് ഒന്ന് തീർക്കും, ഉറപ്പാ. തീർത്തിട്ടേ ഞാൻ കണ്ണൂരിലേക്ക് വരുമല്ലോ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നമുക്ക് RSS ഉണ്ട് എന്ന് തെളിയിക്കും ഞാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ശബരിമലയിലെ കാര്യങ്ങളല്ല, അതൊക്കെ ഇനിയിപ്പോ ഒരു പ്രശ്നമില്ലാതെ നടക്കും. ഇനി യോമാരെ ശവപ്പട്ടിയിലെ ആണി അടിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ റെഡിയാവുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. മകനെ രക്ഷിക്കാൻ അച്ഛൻ ഇറങ്ങുന്നു. ഇപ്രാവശ്യം എന്തായാലും ശബരിമലയിലെ രക്തച്ചൊരിച്ചിലുണ്ടാവും, ഉറപ്പാണ്.